നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. അനധികൃതമായി ഹോം സലൂൺ സർവീസ് നടത്തിയ 8 പ്രവാസികൾ പിടിയിലായി. ആഭ്യന്തര മന്ത്രാലയം റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ ടീം ഉമ്മുൽ ഖൈമാൻ പ്രദേശത്ത് നടത്തിയ പരിശോധനയിലാണ് പ്രവാസികളെ അറസ്റ്റ് ചെയ്തത്. താമസ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് തഹേർ, ഫർവാനിയ, കബദ എന്നിവിടങ്ങളിൽ നിന്ന് 24 പ്രവാസികളെ അറസ്റ്റ് ചെയ്തതായി അധികൃതർ അറിയിച്ചു. നിയന്ത്രണം വിട്ട കാർ ഐസ്ക്രീം വണ്ടിയിലിടിച്ച് പ്രവാസി യുവാവ് മരിച്ചു. ജഹറയിലാണ് അപകടം. ഈജിപ്ഷ്യൻ സ്ത്രീ ഓടിച്ചിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് ഐസ്ക്രീം വണ്ടിയിൽ ഇടിക്കുകയായിരുന്നു. എമർജൻസി മെഡിക്കൽ ടീം സംഭവസ്ഥലത്ത് എത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാർ ഡ്രൈവറെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ പോലീസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. രാജ്യത്തെ ബലിപ്പെരുന്നാൾ അടുത്തതോടെ കന്നുകാലി ചന്തകളിൽ തിരക്ക് കൂടി. ആടുകളുടെ വില കുത്തിന് ഉയർന്നതായും റിപ്പോർട്ട്. ജോർദാനിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന അൽ ഷിഫാലി, പ്രാദേശികമായി വളർത്തുന്ന അൽ നുഹൈമി, അൽ മുഹാജൻ എന്നീ ഇനങ്ങളാണ് കൂടുതലായും ആളുകൾക്ക് വേണ്ടത്. ആവശ്യക്കാർ വർദ്ധിച്ചതോടെ വിപണിയിൽ അൽ നുഹൈമിയുടെ ദൗർലഭ്യം അനുഭവപ്പെട്ടു വരികയാണ്. ജോർദാൻ, സിറിയ എന്നിവിടങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത ആടുകൾക്ക് ആവശ്യക്കാർ ഏറെയുണ്ട്. 110 മുതൽ 150 ദിനാർ വരെയാണ് ഇവിടെ വില. വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യുന്ന മറ്റ് ഇനങ്ങൾക്ക് 70 ദിനാർ മുതൽ 110 ദിനാർ വരെയാണ് വില. സ്വദേശികൾ തിരഞ്ഞെടുക്കുന്നത് പ്രാദേശിക ഇനമായ അൽ നുഹൈമിയാണ്. 150 മുതൽ 200 ദിനാർ വരെയാണ് ഇതിന്റെ വില. രാജ്യത്തെ വിമാനത്താവളത്തിൽ വൻ തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ യാത്രക്കാർ പുറപ്പെടുന്നതിന് 3 മണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്യണം എന്ന നിർദ്ദേശമായി അധികൃതർ. രാജ്യത്തെ മധ്യവേനൽ അവധിക്കൊപ്പം ബലിപ്പെരുന്നാൾ കൂടി എത്തിയതോടെയാണ് ഇത്തരത്തിൽ തിരക്ക് കൂടിയത്. തിരക്ക് നിയന്ത്രിക്കാനും സഞ്ചാര പ്രവാഹം സുഗമമാക്കാനും ലക്ഷ്യമിട്ടുകൊണ്ട് വിവിധ വകുപ്പുകളുമായി സഹകരിച്ച് ഏകോപനം നടത്തി വരികയാണെന്ന് ഡയറക്ടർ ഓഫ് ജനറൽ സിവിൽ ഏവിയേഷൻ പ്ലാനിംഗ് ആൻഡ് പ്രൊജക്ട് ഫാം ഡെപ്യൂട്ടി ഡയറക്ടറും ഔദ്യോഗിക വക്താവുമായ സാദ് അൽ ഉദൈബി അറിയിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് പ്രവാസി മലയാളി അന്തരിച്ചു. ആറന്മുള സ്വദേശി ടി എൻ ശ്രീകുമാറാണ് മരിച്ചത്. 43 വയസ്സായിരുന്നു. 18 വർഷമായി പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ ജോലി ചെയ്ത് വരികയായിരുന്നു. കുവൈറ്റിലെ സബിയയിലായിരുന്നു ജോലി. ഭാര്യ കാർത്തിക, മകൻ അർജുൻ. അനാശാസ്യ പ്രവർത്തനം നടത്തിയതിന് 16 ഏഷ്യൻ യൂറോപ്യൻ പ്രവാസികൾ അറസ്റ്റിലായി. പൊതു ധാർമ്മിക സംരക്ഷണ വകുപ്പാണ് നടപടി സ്വീകരിച്ചത്. ഇവർ പണം ഈടാക്കി പൊതു ധാർമ്മികതയ്ക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടതായി അധികൃതർ അറിയിച്ചു. രാജ്യത്ത് അനാശാസ്യ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവരെ പിടികൂടുന്നതിനും പൊതു ധാർമ്മികത ഉറപ്പുവരുത്താനും സംരക്ഷണ സേന നിരീക്ഷണ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. ബുധനാഴ്ച പുലർച്ചെ 5-6 പെരുന്നാൾ നമസ്കാരം നടക്കുമെന്ന് ഔക്കഫ് ഇസ്ലാമികകാര്യ മന്ത്രാലയം അറിയിച്ചു. ജുമാ നമസ്കാരത്തിന് ആതിഥ്യമരുളുന്ന മസ്ജിദുകൾക്ക് പുറമെ കുവൈറ്റിന് ചുറ്റും 46 സ്ഥലങ്ങളിൽ ഈദ് പ്രാർത്ഥനയ്ക്കായി അനുവദിച്ചിട്ടുണ്ടെന്ന് മന്ത്രാലയം അറിയിച്ചു. ജൂലൈ 3 ജെമിനിയുടെ ആദ്യ സീസൺ ആരംഭിക്കുമെന്ന് അൽ ഉജൈരി സയന്റിഫിക് സെന്റർ അറിയിച്ചു. 13 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ കാലയളവിൽ താപനിലയിൽ കുത്തനെയുള്ള വർധനവുണ്ടാകുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. ഏറ്റവും ചൂടുള്ള സമയമാണ് ജെമിനിയുടെ ആദ്യ സീസൺ. പ്രത്യേകിച്ച് പകൽ സമയത്ത് മരുഭൂമിയിലെ താപനില റെക്കോർഡ് തലത്തിലേക്കെത്തും. ഉയർന്ന താപനിലയ്ക്ക് പുറമെ കടുത്ത വരൾച്ചയ്ക്കും ചൂടുള്ള കാറ്റിനും ഈ സീസണിൽ സാധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. ഇന്നത്തെ സ്വർണവില: 1 ഗ്രാം 24 കാരറ്റ് 19 കെടി 220 ബിൽസും 1 ഗ്രാം 22 കാരറ്റ് 18 കെടി 450 ബിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക്: 1 ദിനാറിന് 266.95 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.